സോ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നിപ്പം വന്നിട്ടുള്ളത് ഒരു ഗൗണിൻ്റെ ബോഡി പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിക്ക് നമ്മൾ ഗൗണിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ബോഡി പാർട്ടിൻ്റെ, അതായത് ഷോൾഡർ ടു വേസ്റ്റ് വരെയുള്ള ഒരു ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതാണ് ആദ്യം ഞാൻ അടയാളപ്പെടുത്തിയത്. 15 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിട്ടാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഷോൾഡർ എത്രയാണോ അത് 7 കേട്ടോ. നമ്മൾ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി, അതായത് 7 എടുത്തിട്ടുണ്ടായത്. അതിൽ 1/2 കൂട്ടിയിട്ടാണ് ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇതേപോലെ സ്കെയിലോടൊന്ന് മാർക്ക് ചെയ്യുക. 1/2 ഷോൾഡർ, 8 ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ ടാപ്പ് ഇതുപോലെ 4 ഫോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, ആ കിട്ടുന്നതിൻ്റെ കൂടെ 1/2 അല്ലെങ്കിൽ 3/4 ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും ഇതുപോലെ ഞാൻ ടാപ്പിൽ കാണിക്കുന്നത് പോലെ ഇതേപോലെ റൗണ്ട് ഫസ്റ്റ് പിടിക്കുക, എന്നിട്ട് സെക്കൻഡ് ഒന്ന് പിടിക്കുക. അപ്പം ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു മെഷർമെൻ്റ് അല്ലേ, അതിൻ്റെ കൂടെ 1/2 അല്ലെങ്കിൽ 3/4 കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ ആ മാർക്കിങ്ങിലും സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ 1/2 സ്റ്റിച്ചിങ് അലവൻസും വെച്ചിട്ട് മാർക്ക് ചെയ്യുക സ്കെയിലോട്. എന്നിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ 1/2 കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് 3/4 വിഡ്ത്ത് വരുന്നത് നെക്കിന്. ലെങ്ത്ത് ഞാൻ 2 ആണ് കൊടുക്കുന്നത്, ഹൈ നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ അറബിക് ഗൗൺ ഇല്ലേ, അതാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഷോൾഡർ സ്ലോപ്പ് 1/2, അതാണ് ഞാൻ ഷോൾഡർ 7 എടുത്തപ്പോൾ ലെങ്ത്ത് ഞാൻ 8 എടുത്തത് ഈ സ്ലോപ്പിന് വേണ്ടിക്കാണ് കേട്ടോ. ബോഡി പാർട്ട് നെക്സ്റ്റ് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇല്ലേ, നമ്മളിത് ആ അവിടുന്ന് അതിൻ്റെ നേരെ ഹാഫ് എടുക്കാൻ, ഹാഫ് എടുത്തിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഒന്നിക്ക് 1/4 അല്ലെങ്കിൽ 1/2 ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ അവിടെ കർവ് ഷേപ്പിൽ വരച്ചിട്ടില്ലേ, അവിടെ ടച്ച് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ എൻഡ് വരെ വെച്ചിട്ട് ഇതേപോലെ ഈ പിന്നെ ഫ്രഞ്ച് കർവ് കൊണ്ട് മാർക്ക് ചെയ്യുക. അതില്ലാന്നില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇതേപോലെ മാർക്ക് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയാണ് കേട്ടോ. ഈ ഒരു കട്ടർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ മാർക്കിങ് ചെയ്തതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റാൻ. ഇതിപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ മാർക്കിങ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആൾ പല കട്ടിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായി, ടൈമിൻ്റെ കാരണമാണ് ഞാൻ അത്. എന്തായാലും ഞാൻ നിങ്ങൾ ചോദിച്ച വീഡിയോസെല്ലാം എന്തായാലും ഇടും കേട്ടോ. പിന്നെ എന്തായാലും പിന്നെ നെക്സ്റ്റ് നമ്മൾ ബാക്ക്, അതായത് ബാക്കിൽ ഇതേപോലെ നമ്മൾ സിബ്ബാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഞാൻ 1/2 ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. കാരണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റില്ല. ബാക്കിൽ നെക്ക് 1 ലെങ്ത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാൻ. പിന്നെ ചില ആൾ 1/2 കോളറൊക്കെ വേണ്ടിക്ക് ബാക്കിൽ കൊടുക്കാറ്, ഞാൻ 1 കൊടുക്കൽ കേട്ടോ. നമ്മൾ ഈ ലൈനിങ്ങെല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ ലൈനിങ്ങില്ല, അതായത് ക്രേപ്പ് ലൈനിങ് 2 ഫോൾഡായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ ഫ്രണ്ട് പീസും സിബ്ബ് വെക്കുന്ന ഭാഗം നമ്മൾ ക്ലോത്തിൻ്റെ കരുഭാഗം ഉണ്ടാവില്ലേ, എന്താ പറയുക എനിക്കതറിയില്ല, ആ ഒരു ഭാഗമായിട്ട് വെക്കാൻ. ഈ ആം ഹോളിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ മറ്റേ ബാക്ക് ആം ഹോളിൻ്റെ ഈ ഒരു ഞാൻ വെച്ച ഈ സ്റ്റൈൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോത്ത് ലാഭം കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ ടൈപ്പിലാണ് മടക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഒരുപാട് ക്ലോത്ത് എന്തായാലും വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ ഈ ഒരു കട്ടർ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായി. ഈ ഒരു കളറിൽ തന്നെ പിന്നെ ആളുടെ 3 ബേബീസിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുണ്ട്. ആ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ ഒരു ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചത്. കുറച്ച് പേരെല്ലാം പല ടൈപ്പ് വീഡിയോസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിലും ഞാൻ ഇൻഷാല്ലാഹ് എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.